ഹായ് എല്ലാ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇല്ലേ, ഈ ഒരു സ്വീറ്റ് റെസിപ്പി നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് 1/4 കപ്പ് റവ വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിലാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായിട്ടും താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ തുടർന്ന് ഇടുന്ന ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര ഉരുക്കിയിട്ടെടുക്കണം. അതായത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു തവി വെച്ചിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് നമ്മുടെ ഷുഗറൊക്കെ മെൽട്ടായിട്ട് നല്ല അടിപൊളി ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. മുഴുവൻ പഞ്ചസാരയും ഉരുക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടാക്കി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാല് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാലൂടെ ചേർത്ത് വരുന്ന സമയത്ത് നമ്മളുടെ കാരമലൈസ്ഡ് നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല ഹാർഡായിട്ടിരിക്കും. കുഴപ്പമില്ല, അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല മെൽട്ടായിട്ട് പാലിലേക്ക് മിക്സായിട്ട് നമുക്ക് പാല് നല്ല അടിപൊളി ഒരു കളറിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മുടെ റെസിപ്പി ഇരിക്കുക. അപ്പോൾ ഈ ഒരു കാരമലൈസ്ഡിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണ് ഉള്ളെങ്കിൽ അതും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇളക്കി കൊടുക്കാൻ കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കൊരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. 1 മിനിറ്റോളം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മളുടെ റവ നല്ലതുപോലെ കുക്കായിട്ട് കിട്ടും. ഒട്ടും തന്നെ വേവില്ലാത്തൊരു സംഗതിയാണല്ലോ നമ്മുടെ റവ. അപ്പോൾ പാല് നല്ല തിളച്ച പാലിലേക്കാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ നമ്മുടെ റവ ഇവിടെ കുക്കായിട്ട് വരുന്നതാണ്. ഇതാ കണ്ടില്ലേ, നമ്മളുടെ റവയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ, അതായത് 1 നുള്ള് ഉപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 നുള്ളുപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ആ ഉപ്പിൻ്റെ കണ്ടൻറ്റ് നമ്മളുടെ റവയിലെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു സ്വീറ്റ് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല മധുരമൊക്കെ ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വയ്ക്കാം. ഇപ്പം നല്ല അടിപൊളി കളറിൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിൽ ഒരല്പം അണ്ടിയും മുന്തിരിങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായി ഞാൻ 1 പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിയും മുന്തിരിങ്ങയും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഞാൻ ചെറിയൊരു ഏലക്ക എടുത്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ റെസിപ്പിക്ക് ചെറുതായിട്ടൊരു ഏലക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്വീറ്റ് റെസിപ്പിയുടെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇതോടെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലും നല്ല ഭംഗിയിലുമാണ് നമുക്ക് ഈ ഒരു റെസിപ്പി കിട്ടുന്നത്. കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു പായസം മോഡലിന് സെർവ് ചെയ്യാം. ഇത് ഇതുമാതിരിയാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്ന രീതിയിലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ ലൂസായിട്ടോ ടൈറ്റായിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 5 മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. കാണുന്നത് പോലെ തന്നെയാണ്, നല്ല അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ ഇനി 1 അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.